മലയാള സിനിമയെ ഏതാണ്ട് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി നിയന്ത്രിക്കുന്ന രണ്ട് വമ്പൻ ശക്തികളാണ് താരചക്രവർത്തിമാരായ മെഗാസ്റ്റാർ മമ്മൂട്ടിയും കംപ്ലീറ്റ് ആക്ടർ മോഹൻലാലും. എന്നാൽ ഒടുങ്ങാത്തത്ര ഹിറ്റുകളാണ് മലയാള സിനിമയ്ക്ക് ഇരുവരും തനിച്ചും ഒന്നിച്ചും സമ്മാനിച്ചിട്ടുള്ളത്. ഇരുവരുടെയും സൗഹൃദം പോലും ഏറെ ചർച്ചയായിട്ടുള്ളതാണ്. മറ്റു ഭാഷയിലെ സൂപ്പർ താരങ്ങൾ ഇവരുടെ സൗഹൃദം കണ്ട് പഠിക്കണമെന്ന് പല പ്രമുഖരും പലപ്പോഴും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അതേസമയം ഈ സൗഹൃദത്തിനിടയിൽ മമ്മൂട്ടിക്ക് വിഷമമായ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, മമ്മൂട്ടി അഭിനയിക്കേണ്ട ഒരു വേഷം മോഹൻലാൽ അഭിനയിച്ച് വിജയിപ്പിച്ച ഒരു സംഭവമാണ്. പ്രമുഖ മുൻകാല നിർമ്മാതാവായ ജൂബിലി ജോസ് തോമസ് നൽകിയ ഒരു അഭിമുഖത്തിലാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത്. മലയാള സിനിമയിലെ പ്രശസ്ത സംവിധായകനായിരുന്ന ശശികുമാറിന്റെ സംവിധാനത്തിൽ 1983 പുറത്തിറങ്ങിയ ആട്ടക്കലാശം എന്ന സിനിമയിൽ നിത്യഹരിത നായകൻ പ്രേം നസീറും മോഹൻലാലും ആയിരുന്നു നായകന്മാരായി എത്തിയിരുന്നത്. ആ സമയത്തൊക്കെ വില്ലൻ വേഷങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന മോഹൻലാലിന് ആദ്യമായി ലഭിച്ച നായകവേഷമായിരുന്നു ആട്ടക്കലാശം എന്ന സിനിമയിലേത്. ജോയ് തോമസ് ജൂബിലി പ്രൊഡക്ഷൻസിന് വേണ്ടി നിർമ്മിച്ച് ശശികുമാർ സംവിധാനം ചെയ്ത ചിത്രത്തിൽ പ്രേം നസീറിനെയും മമ്മൂട്ടിയും ആയിരുന്നു ആദ്യം നായകന്മാരായി നിശ്ചയിച്ചിരുന്നത്. എന്നാൽ മമ്മൂട്ടി അതിനു മുമ്പും നസീറിനൊപ്പം സഹോദര വേഷത്തിലൊക്കെ എത്തിയിട്ടുള്ളതിനാൽ മമ്മൂട്ടിക്ക് പകരം മോഹൻലാൽ മതിയെന്ന് ശശികുമാറും ജോയ് തോമസും തീരുമാനിക്കുകയും ആയിരുന്നു. സിനിമയ്ക്ക് ഒരു ഫ്രഷ്നസ് ഫീൽ ചെയ്യാനായിരുന്നു ആ തീരുമാനം. മമ്മൂട്ടി അറിയാതെയാണ് അദ്ദേഹത്തെ മാറ്റി മോഹൻലാലിനെ നായകനാക്കിയത്. ഇത് മമ്മൂട്ടിക്ക് വലിയ വിഷമമാകുകയും ചെയ്തു. ആട്ടക്കലാശം അക്കാലത്തെ വൻ ഹിറ്റുകളിൽ ഒന്നായി മാറി. എ ക്ലാസ് സെന്ററുകളിൽ തകർത്ത് വിജയമായ സിനിമ ബി സി സെന്ററുകളിൽ വൻ വിജയമായിരുന്നു.